യോ വാട്സപ്പ് ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും മിസ്റ്റർ ഡി കെ എന്ന ചാനലിലെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇത് പുതിയ വീഡിയോ ആണെങ്കിൽ മേ ബി നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. സോ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അതിന് മുമ്പ് നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള വൺ ടാപ്പ് പ്ലേയേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ റെയ്സ്റ്റാറിനെ പോലെയൊക്കെ തന്നെ നല്ല രീതിക്ക് വൺ ടാപ്പ് അടിച്ചിട്ടും അറിയപ്പെടാതെ പോയ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. സോ അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. സോ ടോപ്പ് ഫൈവ് വൺ ടാപ്പ് പ്ലേയേഴ്സാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. കേരളത്തിലെ നല്ല രീതിക്ക് വൺ ടാപ്പ് മൂവ്മെൻ്റ് ഒക്കെ ഉള്ള പ്ലേയേഴ്സിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. സോ കുറേ പേർക്ക് സബും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കുറവാണ്. സോ അവരെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ജസ്റ്റ് ഞങ്ങൾക്ക് ഫ്രീ ഫയറിൽ ഫ്രീ ആയിട്ടും ഡയമണ്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ചാനൽ പരിചയപ്പെടുത്തരാം. ലൂസ് ഗെയിമിംഗ് ബൈ വാഫ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ചാനലിൻ്റെ പേര്. സോ ഈ ഒരു ചാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഡയമണ്ടും അതുപോലെ തന്നെ ഡി ജെ അലോക്കിനെയും അതുപോലെ തന്നെ ഫ്രീ ഫയറിലെ പല ക്യാരക്ടേഴ്സിനെയും അതുപോലെ തന്നെ ഫ്രീ ഫയറിലെ പല ഈവൻറ്റും സബ്സ്ക്രൈബേഴ്സിന് കംപ്ലീറ്റ് ആക്കി കൊടുക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ ലൂസ് ഗെയിമിംഗ് വാഫ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനൽ. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലൂസ് ബ്രോ ആണ്. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആ ഒരു ചാനലിൽ ജസ്റ്റ് ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ എനേബിൾ ആക്കി വെക്കുക. കാരണം നിങ്ങൾക്ക് ഫ്രീ ഫയറിൽ ഫ്രീ ആയിട്ട് ഡയമണ്ടും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഗീവ് ആയിട്ട് തരുന്നതായിരിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ എന്തായാലും നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് കടക്കാം. നമ്മുടെ ഫ്രീ ഫയറിൽ നമ്മുടെ കേരളത്തിൽ അറിയാതെ പോയ നല്ല രീതിക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടും അറിയപ്പെടാതെ പോയ കുറച്ച് വൺ ടാപ്പ് പ്ലേയേഴ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ടോപ്പ് ഫൈവ് പ്ലേയേഴ്സിനാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഈ ഒരു ടോപ്പ് ഫൈവ് എന്ന് പറയുന്നത് റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലില്ല, നമ്മൾ റാൻഡംലി ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് അഞ്ചാം പൊസിഷനിൽ വരുന്ന പ്ലെയർ താഴത്താണ്, അതിന് മുകളിലാണ് ഫോർത്ത്, അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ച. ജസ്റ്റ് അഞ്ച് പേരെ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ്. സോ നമ്മുടെ ടോപ്പ് ഫൈവ് ബെസ്റ്റ് പ്ലെയേഴ്സിൽ ആദ്യം വരുന്ന പ്ലെയർ എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല, നമ്മുടെ ഗോഡു FF ആണ്. കുറേ കൂട്ടുകാർക്ക് അറിയാവുന്ന ഒരു പ്ലെയറാണ് ഗോഡു FF, എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറും കൂടിയാണ് ഗോഡു FF എന്ന് പറയുന്നത്. നമ്മുടെ ഗോഡു FF ഉപയോഗിക്കുന്ന മൊബൈൽ എന്ന് പറയുന്നത് പോക്കോ S2 ആണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗെയിം പ്ലേ എന്ന് പറയുന്നത് നമ്മുടെ ഗോഡു FF ഗെയിം പ്ലേ ആണ്. നമ്മുടെ പല യൂട്യൂബേഴ്സും നോ സ്കിൻ ചലഞ്ചൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഗോഡു FF കുറേ കാലം മുമ്പ് തന്നെ നോ സ്കിന് ചലഞ്ചൊക്കെ ചെയ്തിട്ടുള്ളൊരു പ്ലെയറാണ്. അത്യാവശ്യം നല്ല രീതിക്ക് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. നിങ്ങൾ ത്രിലോഗിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മുടെ ഗോഡു FF അറിയാനായിട്ട് പറ്റും. കാരണം നമ്മുടെ ത്രിലോഗിൻ്റെ കൂടെ എപ്പോഴും കളിക്കുന്ന ഒരു പ്ലെയറാണ് നമ്മുടെ ഗോഡു FF എന്ന് പറയുന്നത്. സോ അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കാറിഞ്ഞിട്ടും സപ്പോർട്ട് കിട്ടാതായി പോയ ഒരു നല്ല ഒരു വൺ ടാപ്പ് പ്ലെയർ. വൺ ടാപ്പ് പ്ലെയർ എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, എല്ലാ രീതിക്കും മൂവ്മെൻറ്റും എല്ലാ രീതിക്കും അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കുന്ന ഒരു പ്ലെയറാണ് നമ്മുടെ ഗോഡു FF. നമ്മുടെ ഗോഡു FF നല്ല രീതിക്ക് കളിക്കാൻ പറ്റുന്ന സെറ്റിങ്സും എല്ലാം പുള്ളിക്കാരൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കുക. നമ്മുടെ ടോപ്പ് ഫൈവ് ബെസ്റ്റ് പ്ലേയേഴ്സിൽ അടുത്ത് വരുന്ന പ്ലെയർ എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല, നമ്മുടെ വൺ ഷോട്ട് FF ആണ്. ഇപ്പം അത്യാവശ്യം എല്ലാവർക്കും അറിഞ്ഞു വരുന്ന ഒരു പ്ലെയറാണ് നമ്മുടെ വൺ ഷോട്ട് FF എന്ന് പറയുന്നത്. കാരണം വൺ ഷോട്ട് FF ഹെഡ് ഷോട്ട് വൺ ടാപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ട്, ഒരു കറക്കം സംതിങ്. ആ ഒരു സംഭവം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ ആ ഒരു കറക്കം എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ടുള്ള ഒരു കറക്കമാണ്. എന്തിനാ നമ്മുടെ റെയ്സ്റ്റാർ വരെ നമ്മുടെ വൺ ഷോട്ട് FF വീഡിയോയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. സോ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയും നല്ല രീതിക്ക് കളിക്കാൻ അറിഞ്ഞിട്ടും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ് നമ്മുടെ വൺ ഷോട്ട് FF എന്ന് പറയുന്നത്. സബും കാര്യങ്ങളൊക്കെ കുറവാണ്, എന്നാലും അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പുള്ളിക്കാരന് ഇച്ചിരി കൂടി വ്യൂസും കാര്യങ്ങളും സബും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ മാക്സിമം സപ്പോർട്ട്. സോ ഇത്രയും നേരം നിങ്ങൾ കണ്ടത് നമ്മുടെ വൺ ഷോട്ട് FF ഗെയിം പ്ലേ ആണ്. അത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു ഒ പി ആയിട്ടുള്ള പ്ലെയറാണ് നമ്മുടെ വൺ ഷോട്ട് FF എന്ന് പറഞ്ഞാൽ. അടുത്തായിട്ട് നമ്മുടെ ടോപ്പ് ഫൈവ് ബെസ്റ്റ് വൺ ടാപ്പ് പ്ലസ് നല്ല രീതിയിൽ കളിക്കാൻ അറിയുന്ന പ്ലെയറിൽ അടുത്ത് വരുന്ന പ്ലെയർ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ റെഡ് ഷോട്ട് FF ആണ്. നമ്മുടെ വൺ ഷോട്ട് FF അല്ല, അടുത്ത പ്ലെയർ എന്ന് പറയുന്നത് റെഡ് ഷോട്ട് FF ആണ്. നമ്മുടെ വൺ ഷോട്ട് FF ഇൻസ്പയർ ആയി കളിക്കുന്ന ഒരു പ്ലെയറാണ് നമ്മുടെ റെഡ് ഷോട്ട് FF എന്ന് പറയുന്നത്. നല്ല രീതിക്ക് കളിക്കാൻ അറിഞ്ഞിട്ടും അണ്ടർ റേറ്റഡ് എന്ന് വെച്ചാൽ പറ്റ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ് നമ്മുടെ റെഡ് ഷോട്ട് FF എന്ന് പറയുന്നത്. ഇത്രയും നേരം ഞാൻ പറയുന്ന പ്ലെയേഴ്സൊക്കെ കുറച്ചെങ്കിലും അറിയപ്പെടുന്ന ഒരു പ്ലെയറാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു റെഡ് ഷോട്ട് FF എന്ന് പറയുന്നത് ഇച്ചിരി പോലും അറിയപ്പെടാത്ത ഒരു പ്ലെയറാണ്. പക്ഷേ നമ്മുടെ FFKYC കാര്യങ്ങളൊക്കെ ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ് നമ്മുടെ റെഡ് ഷോട്ട് FF എന്ന് പറയുന്നത്. നല്ല രീതിക്ക് കളിക്കാൻ അറിയുന്ന ഒരു പ്ലെയറാണ്. പുള്ളിക്കാരൻ്റെ മൂവ്മെൻറ്റ് സ്പീഡാണ് അപാര മൂവ്മെൻറ്റ് സ്പീഡ്. നമുക്ക് നമ്മുടെ റെഡ് ഷോട്ട് FFന്റെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ റെയ്സ്റ്റാർ കളിക്കുന്ന കണക്കാണ് നമ്മുടെ റെഡ് ഷോട്ട് FFന്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഈ ഒരു റെഡ് ഷോട്ട് FFനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെറും 13 വയസ്സ് മാത്രമുള്ള ഒരു പയ്യനാണ് നമ്മുടെ റെഡ് ഷോട്ട് FF എന്ന് പറയുന്നത്. സോ അത്രയും ചെറിയ പ്രായത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരൻ കളിക്കുന്ന ഫോണെന്ന് പറയുന്നത് റെഡ്മി നോട്ട് 7 ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് ലോ എൻഡ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് നമ്മുടെ റെഡ്മി നോട്ട് 7 എന്ന് പറഞ്ഞിട്ട്, പഴയ വേർഷനാണ്. സോ
മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കുക. പിന്നെ നമുക്ക് ഇവരുടെ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനായിട്ട് പറ്റത്തില്ല, കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് ലിങ്ക് കൊടുക്കുന്നത് ഭയങ്കര സീനായിട്ടുള്ള പ്രോബ്ലമാണ്. ചാനൽ വരെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എന്തായാലും ഇന്നത് നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്ത പുള്ളിക്കാരൻ്റെ ചാനലിൻ്റെ ലിങ്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കൂടുതൽ കൊടുത്ത എൻ്റെ ചാനൽ സീനൊക്കെ ഞാൻ ആലോചിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഇവരുടെ ചാനൽ സെർച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. സോ നമുക്ക് എന്തായാലും അടുത്ത പ്ലെയറിലോട്ട് കടക്കാം. അടുത്ത അണ്ടർ റേറ്റഡ് പ്ലെയർ എന്ന് പറയുന്നത് വേറെ ആരുമില്ല, നമ്മുടെ അബി ട്രിപ്പിൾ നയനാണ്. സോ കൂടുതൽ പേർക്കും അറിയാൻ ചാൻസ് ഇല്ല, കാരണം പുള്ളിക്കാരന് കൂടുതലും ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പുറത്ത് കൺട്രീസിലുള്ള ടൈറ്റിലും കാര്യങ്ങളൊക്കെയാണ്. സോ കുറച്ച് പേർക്ക് മാത്രമേ അറിയാൻ ചാൻസ് ഉള്ളൂ. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന മാക്സിമം എല്ലാവരും നമ്മുടെ അബി ട്രിപ്പിൾ നയൻ്റെ ചാനൽ സബ് ചെയ്തേക്കും, കാരണം നല്ല രീതിക്ക് കളിക്കുന്ന ഒരു പി സി പ്ലെയറാണ്. പല യൂട്യൂബേഴ്സും പി സി പ്ലെയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ചെയ്തേക്കുക, കാരണം ഒരു മൊബൈൽ പ്ലെയർ കളിക്കുന്നതിൻ്റെ എത്രയോ എഫേർട്ട് എടുത്തിട്ട് വേണം നമ്മുടെ പി സിയിൽ കളിക്കാൻ. അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഡിസഡ്വാൻറ്റേജും പി സിയിലുണ്ട്. അത് കളിക്കാണ്ട് കുറേ പേര് വായി തോന്നിയത് വിളിച്ചു പറയും, അത് വെളിവില്ലാണ്ട് വിളിച്ചു പറയുന്നത് നിങ്ങൾ ജസ്റ്റ് നോക്ക്. കാരണം ഞാനും പി സിയിൽ കുറേ കാലം കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. ഒരു 4-5 മാസം ഞാനും പി സിയിൽ ഫ്രീ ഫയർ കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചുമ്മാ ഒരു ദിവസം കൊണ്ടൊന്നും പി സി പ്രോ പ്ലെയർ ആവാനൊന്നും പറ്റത്തില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കഷ്ടപ്പാടാണ്. പിന്നെ അത്യാവശ്യം മൂവ്മെൻറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് മാത്രം, അല്ലാണ്ട് വൺ ടാപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല രീതിക്ക് തന്നെ കഷ്ടപ്പെടണം. അത്യാവശ്യം ഞാൻ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. സോ എന്തായാലും നിങ്ങൾ മാക്സിമം നമ്മുടെ അബി ട്രിപ്പിൾ നയനെ സപ്പോർട്ട് ചെയ്തേക്കുക. പിന്നെ കുറേ വെളിവില്ലാത്ത കുറേ യൂട്യൂബേഴ്സ് പി സി പ്ലെയേഴ്സിനെ സപ്പോർട്ട് ചെയ്തെന്നൊക്കെ പറയും, അത് നിങ്ങൾ മെയിൻറ്റെയ് ചെയ്യണ്ട. ഓക്കെ, അത് അങ്ങനെ ജസ്റ്റ് നിങ്ങൾ അത് അവരുടെ അവർക്ക് അത്ര ബുദ്ധിയുള്ളത് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. സോ എല്ലാവരും നമ്മുടെ അബി ട്രിപ്പിൾ നയൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ടോപ്പ് 5 ബെസ്റ്റ് പ്ലെയേഴ്സിലെ അവസാനത്തെ പ്ലെയർ എന്ന് പറയുന്നത് വേറെ ആരുമില്ല, നമ്മുടെ ഡി എൽ എക്സ് ആണ്. സോ കുറേ പേർക്കൊക്കെ അറിയാം നമ്മുടെ ഡി എൽ എക്സിനെ കുറിച്ച്, കാരണം ഡി എൽ എക്സിന് അത്യാവശ്യം സബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാണ്ട് 1 lakh above സബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് സബ് കൊണ്ട് എനിക്ക് അറിയത്തില്ല. സോ നല്ല രീതിക്ക് കളിക്കാൻ അറിയുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ പുള്ളിക്കാരന് 1 lakh above സബ് ഉണ്ടെന്നുണ്ടെങ്കിലും മലയാളി സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. കൂടുതലും ബംഗാളീസാണ് നമ്മുടെ ഡി എൽ എക്സിൻ്റെ ചാനൽ സബ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഡി എൽ എക്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇ സ്പോർട്സ് പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിക്ക് പുറത്തുള്ള സ്റ്റേറ്റിലുള്ളവർക്ക് നല്ല രീതിക്ക് അറിയാവുന്ന ഒരു പ്ലെയറാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മലയാളീസിന് കൂടുതൽ പേർക്ക് അറിയാൻ ചാൻസ് ഇല്ല നമ്മുടെ ഡി എൽ എക്സിന്. സോ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കുക. നമ്മൾ റെയ്സ്റ്റാറൊക്കെ കളിക്കുന്ന പോലെ കളിക്കുന്ന ഒരു പ്ലെയറാണ് നമ്മുടെ ഡി എൽ എക്സ് എന്ന് പറയുന്നത്. 1 lakh sub ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കരുത്, കാരണം അത്യാവശ്യം നല്ല രീതിക്ക് സ്കില്ലഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് നമ്മുടെ ഡി എൽ എക്സ് എന്ന് പറയുന്നത്. പല പ്രോ യൂട്യൂബേഴ്സിനെയും താളം തെറ്റിച്ചിട്ടുള്ളൊരു പ്ലെയറും കൂടിയാണ് നമ്മുടെ ഡി എൽ എക്സ് എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും നല്ല രീതിക്ക് കളിക്കാൻ അറിഞ്ഞിട്ടും അത്യാവശ്യം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ ഡി എൽ എക്സ്. പുള്ളിക്കാരൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. സോ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്തേക്കുക. ഒരു പി സി പ്ലെയർ കളിക്കുന്ന കണക്കിന് തന്നെയാണ് നമ്മുടെ ഡി എൽ എക്സും കളിക്കുന്നത്. സോ മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത് നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ഈ ഒരു ടോപ്പ് 5 യൂട്യൂബേഴ്സിനെ നിങ്ങൾ മാക്സിമം അവരുടെ ചാനലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ഞാൻ ജസ്റ്റ് അവരുടെ ചാനലും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് നമ്മുടെ ഗോഡു FF ഉണ്ട്, പിന്നെ വൺ ഷോട്ട് FF, പിന്നെ റെഡ് ഷോട്ട് FF, പിന്നെ നമ്മുടെ അബി ട്രിപ്പിൾ ആണ്, പിന്നെ നമ്മുടെ ഡി എൽ എക്സും ആണ്. സോ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്തേക്കുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇതേപോലത്തെ വേറെ ലെവൽ വീഡിയോസ് നമ്മൾ ഇനിയും നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. സോ എന്തായാലും നമുക്ക് ഇനി ഈ ഒരു 2 മാസം നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോരാത്തതിന് എനിക്ക് പേഴ്സണലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് 2-3 മാസത്തിന് എന്തായാലും ഞാൻ ഫ്രീ ഫയറും കളിക്കത്തില്ല, അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടത്തില്ല. സോ മാക്സിമം സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു. ഇനി ഞാൻ പിന്നീട് ഞാൻ ഫ്രീ യൂട്യൂബിലോട്ടും കാര്യങ്ങളൊക്കെ വന്നാൽ എനിക്ക് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് പറയുന്നതെന്ന് മാത്രം സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക, എല്ലാത്തവരും മാറി നിൽക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനും കിടക്കാത്ത യൂട്യൂബ്സുമായി ഞാൻ വീണ്ടും വരും. അതിലേക്ക് മിസ് മീഡിയ പീസ് ഔട്ട്. ബൈ.